ബേസിക്കലി ഞാൻ എല്ലാ ഓൺലൈൻ വാർത്തകളും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷെ ലാലാട്ടിന് ഇപ്പോഴും ഇതിന്റെ കോ ഓണർ ആണ്. സി3 എന്ന് പറഞ്ഞാൽ സി3 സിസിഎല്ല് മുമ്പേ ഫോം ചെയ്ത ക്ലബ് ആണ്. സംഘടനയുമായിട്ടുള്ള എഗ്രിമെന്റ് ടെർമിനേറ്റ് ആകപ്പെടുകയും കോ ഓണറായിട്ട് ലാലാട്ട് നിലനിൽക്കുകയും ഒന്നാമത് ഞാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആര് എപ്പോ എന്ത് പറഞ്ഞെന്നുള്ളത് നമ്മള് ഞാൻ ബേസിക്കലി ഞാൻ എല്ലാ ഓൺലൈൻ വാർത്തകളും വിശ്വസിക്കുന്ന ആളല്ല. പിന്നെ ഇതിനെ പറ്റി പറഞ്ഞ ആളോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആളാണോ ഉദ്ദേശിക്കുന്നത്, അവരാരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അത് അങ്ങനെ പറഞ്ഞതായിട്ടും എന്റെ അറിവിൽ ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ സിസിഎല്ലിൽ നമുക്ക് ഉണ്ടായ വിവാദം ജയിൽ കുറ്റപ്പെടം കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാത്ത പ്രൊഫഷണൽ ക്രിക്കറ്ററെ കളിപ്പിച്ച് നമ്മളെന്തോ കബളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ വിവാദം. ഇനിയിപ്പോ അമ്മയൊന്നും പങ്കെടുക്കുന്നില്ല, മാറി നിൽക്കുന്നു, നിങ്ങളെത്തോ അംഗീകരിക്കുന്ന ഒന്നവരാണെന്നുള്ള നമ്മൾ ഈ ടീമിന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കേരള സ്ട്രൈക്കേഴ്സ് എന്നുള്ള മാനേജ്മെന്റ് ആണ് ഇത് നടത്തുന്നത്, നമ്മുടെ കേരളത്തിന്റെ ടീമിനെ എടുത്തിരിക്കുന്നത്, അവരുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരെ രാജ്കുമാർ സേതുപതി വേറെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട്. കോ ഓണറായിട്ട് ലാലേട്ടനും ഉണ്ടായിരുന്നു, ബ്രാൻഡ് അംബാസഡറായിട്ട് ലാലേട്ടനായിരുന്നു ആ സമയത്ത്. 2019 എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ, എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 2019 എന്ന് പറഞ്ഞ 3 കൊല്ലം മുമ്പുള്ള കാര്യം പറഞ്ഞു, 19 അമ്മയുമായിട്ടുള്ള ഇവരുടെ എഗ്രിമെന്റ് ടെർമിനേറ്റ് ആയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതോടൊപ്പം തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുത്ത് ബ്രാൻഡ് അംബാസഡർഷിപ്പിൽ നിന്നും ലാലേട്ടൻ മാറുകയുണ്ടായി. പക്ഷെ ലാലാട്ടൻ ഇപ്പോഴും ഇതിന്റെ കോ ഓണറാണ്. എത്ര പെർസെന്റ്? ഒരു ബിലോ 20% ഷെയർ ഇപ്പോഴും ലാലാട്ടൻ ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ വരാനായിട്ട് അദ്ദേഹത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം തടസ്സമായിട്ടുണ്ടാവും. അപ്പൊ ആ അങ്ങനെ അമ്മ എന്നുള്ള സംഘടനയുമായിട്ടുള്ള എഗ്രിമെന്റ് ടെർമിനേറ്റ് ആകപ്പെടുകയും കോ ഓണറായിട്ട് ലാലാട്ടൻ നിലനിൽക്കുകയും ബ്രാൻഡ് അംബാസഡറിൽ നിന്ന് അദ്ദേഹം മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവര് സി3 എന്ന് പറഞ്ഞാൽ പറയാം, സി3 സിസിഎല്ലിന് മുമ്പേ ഫോം ചെയ്ത ക്ലബ് ആണ്. അപ്പൊ കേരള സ്ട്രൈക്കേഴ്സിന്റെ മാനേജ്മെന്റ് നമ്മൾ വന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കി, കാരണം നമ്മൾക്ക് ആത്യന്തികമായിട്ട് ക്രിക്കറ്റാണ് താല്പര്യം. അത് കുറച്ചും കൂടെ നന്മയും ആൾക്കാർക്ക് സഹായവും ചെയ്യുന്ന കാര്യങ്ങളോട് ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഇതിൽ സി3 കേരള സ്ട്രൈക്കേഴ്സിന്റെ ഒരു 90% ആൾക്കാരും അമ്മയിലെ അംഗങ്ങളാണ്, ഞാൻ അംഗമാണ്. ഒരു എ കാറ്റഗറിയിൽ വരുന്ന ഒരു 90% അല്ലെങ്കിൽ 99% പ്ലേയേഴ്സും അമ്മയിലെ മെമ്പേഴ്സാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അമ്മ മാറി എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അമ്മ മാറിയിട്ടുണ്ടാകും, പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ അമ്മയുടെ മെമ്പേഴ്സ് ഇപ്പോഴും കളിക്കുന്നുണ്ട്. അമ്മയുടെ മെമ്പേഴ്സ് കളിക്കുന്നതിൽ നിന്നും യാതൊരു രീതിയിലും അമ്മ അസോസിയേഷനും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതാണ്. അത് ആസ്വദിച്ച് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. പിന്നെ അൾട്ടിമേറ്റ്ലി എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തത് എനിക്കതിൽ താല്പര്യം. ഞാൻ ഈ കളി ആസ്വദിക്കാൻ വേണ്ടി വന്ന ആളാണ്. സിനിമയുടെ സമയത്തിനിടയ്ക്കും ഇപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അപ്പൊ അതിനിടയ്ക്ക് പോലും അവരോട് ഇങ്ങനൊരു സംഭവമുണ്ട്, സമയം തരണം എന്നൊക്കെ പറഞ്ഞ് ഇട്ടൊക്കെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ പല ആൾക്കാരും വരുന്നത് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എ കാറ്റഗറിയിലുള്ള അത്യാവശ്യം തിരക്കുള്ള സെലിബ്രിറ്റീസ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു സന്തോഷവും കൂടെ നമുക്ക് ഈ അവസരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലും ഉള്ളത്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, സിനിമയിലെ തിരക്കുള്ള വ്യക്തികളും എല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്കിത് ആസ്വദിച്ച് കളി കാണാം, വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നാളെ ഗ്രീൻഫീൽഡ് പാർക്കിൽ നടക്കുന്ന കേരള സി3 കേരള സ്ട്രൈക്കേഴ്സിന്റെ മുംബൈ ഹീറോസുമായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതിനു മുമ്പുള്ള മത്സരങ്ങളും ഈ പറഞ്ഞ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഓഡിയൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്റ്റേഡിയത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ള അഭ്യർത്ഥനയും കൂടെ ഉണ്ടോ?